ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ് കപെക്സ്. കുറേ പേര് ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് നിങ്ങളിപ്പോൾ ഫുള്ള് ടാറ്റയുടെ വീഡിയോസ് ആണല്ലോ എന്ന്. ആക്ച്വലി ടാറ്റയുടെ വീഡിയോസ് ഞാനായിട്ട് ചെയ്യുന്നതല്ല, ടാറ്റ ഇഷ്ടംപോലെ വണ്ടികളെങ്കിലും ലോഞ്ച് ചെയ്യുന്നതുകൊണ്ട് ചെയ്യേണ്ടി വരുന്നതാണ്. എന്ന് വെച്ചാൽ ഞാനിങ്ങനെ കഷ്ടപ്പെട്ട് ചെയ്യണമെന്നല്ല എന്നെ ഉദ്ദേശിച്ചത്. അത്രയും സംഭവങ്ങൾ ടാറ്റ ഈ ഓട്ടോ എക്സ്പോയിൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഓട്ടോ എക്സ്പോ നടന്നതിൽ വെച്ചത് ഒരു ടാറ്റ എക്സ്പോ ആക്കിയത് ടാറ്റ മോട്ടോഴ്സ് തന്നെയാണെന്ന്. കാരണം ഏറ്റവും കൂടുതൽ വണ്ടികൾ കാണിച്ചതും കൺസെപ്റ്റ് മോഡൽസ് ഇറക്കിയതും രണ്ട് എഞ്ചിൻ ഓപ്ഷൻസ് പുതിയത് ഇറക്കിയതും എല്ലാ സംഭവങ്ങളും ചെയ്ത ടാറ്റ തന്നെയാണ്. അതിൻ്റെ സൈഡിൽ കൂടെ മാരുതി ഇങ്ങനെ രണ്ട് വണ്ടികൾ ലോഞ്ച് ചെയ്തു, ഒരു പുതിയ കൺസെപ്റ്റ് ഇലക്ട്രിക് വാഹനം കാണിച്ചു, അതൊക്കെ ചെയ്തെന്ന് മാത്രം. അതായത് നമ്പർ വൺ പൊസിഷനിൽ നമുക്ക് ടാറ്റ നിർത്താം, അതിൻ്റെ തൊട്ട് താഴെ മാരുതി നിർത്താം, ബാക്കി കമ്പനികളൊക്കെ ഇങ്ങനെ ചുമ്മാ വന്ന് എന്തൊക്കെയോ ചെയ്യായിരുന്നു. പിന്നെ ടൊയോട്ട ഒരു നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഹൈക്രോസിനെ പകുതിയായിട്ട് വെട്ടിയിട്ട് അതിൻ്റെ അകത്ത് സാധനങ്ങളൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് അവർ അത്യാവശ്യം എഫേർട്ട് ഇട്ടിട്ടുണ്ടെന്ന് പറയാം. ബാക്കി കമ്പനികളൊക്കെ വെറുതെ ആയിരുന്നു എന്ന് സത്യം പറഞ്ഞാൽ പറയാലോ. എന്തായാലും ഈ വണ്ടിയിലേക്ക് വരാണെങ്കിൽ, അതായത് ടാറ്റ കർവ്, ഈ ടാറ്റ കർവ് 2022 മിഡ് ആ ഒരു സമയത്താണ് ഇവർ ആദ്യമായിട്ട് കാണിച്ചത്. പക്ഷെ അത് കൺസെപ്റ്റ് മോഡലായിട്ട് തന്നെയായിരുന്നു അവർ കാണിച്ചിരുന്നത്. ഇപ്പോൾ പക്ഷേ അവർ വണ്ടി കാണിച്ചിരിക്കുന്ന ഒരു ഏകദേശം 80% പ്രൊഡക്ഷൻ സ്പെക്കിൻ്റെ അടുത്താണ് നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ്. അത് ഇപ്പോൾ അത് കാണുകയാണെങ്കിൽ നമുക്ക് തോന്നും, കാരണം ഇത് ആദ്യം കാണിച്ച സമയത്ത് ഈ വണ്ടി ശരിക്കും ഒരു കൺസെപ്റ്റ് എങ്ങനെയാണോ അതുപോലെയൊക്കെ തന്നെയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ എന്നാൽ ഇപ്പോൾ നോക്കുന്ന സമയത്ത് ഈ വണ്ടിയിൽ എവിടേക്കോ ഡിസൈൻ വെച്ചും പ്രൊപ്പോർഷൻസ് വെച്ചൊക്കെ ഒരു നോർമൽ വണ്ടിയുടെ ഒരു രൂപത്തിലേക്ക് ഈ വണ്ടി വന്നിട്ടുണ്ട് എന്ന് പറയാം. പിന്നൊരു കാര്യമുണ്ട്, ഏകദേശം ഇത് 80% ആണ് അവർ പറയുന്നത് നിയർ ടു പ്രൊഡക്ഷൻ എന്ന്. അപ്പോൾ നമുക്ക് ഏകദേശം ഈ ഒരു ബോഡി സ്റ്റൈലിംഗ് ഒക്കെ തന്നെ എക്സ്പെക്ട് ചെയ്ത് പോകും. ഞാൻ വിചാരിച്ചവർ ആദ്യം ഇത് കാണിച്ചപ്പം കൺസെപ്റ്റിൽ ഈ ഫ്ലോട്ടിംഗ് റൂഫ് ലൈനൊക്കെ അല്ലെങ്കിൽ സ്ലോപ്പിംഗ് റൂഫ് ലൈനൊക്കെ എന്ന് വെച്ചാൽ ഈ കൂപ്പേ ലൈക്ക് ഡിസൈൻ ഉണ്ടല്ലോ, ഇത് പെർഫെക്റ്റ് കൂപ്പേ ലൈക്ക് ഡിസൈൻ എന്താണോ അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അല്ലാതെ നമ്മളിപ്പോൾ നെക്സോണിൽ സ്ലോപ്പിംഗ് റൂഫ് ലൈൻ ഉണ്ട് അല്ലെങ്കിൽ പുതിയ ഫ്രോങ്സിൽ സ്ലോപ്പിംഗ് റൂഫ് ലൈൻ ഉണ്ട് അങ്ങനെ കൂപ്പേ ആയി എന്നൊന്നും പറയാൻ പറ്റില്ല. ഇത് ശരിക്കുള്ളൊരു കൂപ്പേ, നമ്മളിപ്പോൾ ശരിക്കുള്ള കൂപ്പേ വാഹനങ്ങൾ ഇപ്പോൾ BMW X6 അല്ലെങ്കിൽ മെർസിഡീസിൻ്റെ GLE ഇതിൻ്റെയൊക്കെ കൂപ്പേ വേർഷൻസ് അവൈലബിൾ ആണ്. ഇതൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ വരുന്ന സെയിം സംഭവം പോലൊക്കെ തന്നെയാണ് ഈ വണ്ടിയുടെ ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയർ ഡിസൈൻ ആണെങ്കിൽ പോലും അവർ കൺസെപ്റ്റിൽ എങ്ങനെയാണ് കാണിച്ചത് ഏകദേശം അതുപോലൊക്കെ തന്നെ റെപ്ലിക്കേറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ഞാനത് അത്രയും എക്സ്പെക്റ്റ് ചെയ്തില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് വരുന്ന ആ ഒരു ഓട്ടോ എസിയുടെ കൺട്രോൾ പാനലാണെങ്കിലും ഡ്യുവൽ സോൺ ആണ് ഒബ്വിയസ്ലി. അതിൻ്റെ അകത്ത് ഒരു CNG സംഭവങ്ങൾ കൂടി അവർ കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ആ ഒരു ടച്ച് പാനൽ ലിറ്റപ്പ് ചെയ്ത് വരുന്നത് അതൊക്കെ എന്തായാലും നന്നായിട്ടുണ്ട്. പിന്നെ ഇൻറ്റീരിയർ ഡിസൈൻ ആണെങ്കിൽ പോലും വളരെ പ്ലെയിൻ ആണ്, ഒരുപാട് ഓവറൊന്നും ആക്കാൻ നോക്കിയിട്ടില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു മിക്കവാറും ഫ്യൂച്ചറിൽ വരുന്ന എല്ലാ ഇൻറ്റീരിയർ ഡിസൈൻസ് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുന്നത്. അവരുടെ പുതിയ സ്റ്റിയറിംഗ് വീലിൻ്റെ ഡിസൈനും കൊള്ളാം. പിന്നെ ഈ വണ്ടി മൊത്തത്തിൽ നമ്മൾ എക്സ്റ്റീരിയറിൽ നിന്ന് നോക്കുകയാണെങ്കിൽ 20 അലോയ് വീൽസ് ആണ് കേട്ടോ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് വണ്ടി ഇങ്ങനെ നല്ല വിടർന്നിരിക്കുന്നുണ്ട് മൊത്തത്തിൽ. ഇതെന്തായാലും പ്രൊഡക്ഷൻ സ്പെക്കിലേക്ക് വരുമ്പോൾ 25 വരുന്ന എനിക്ക് തോന്നുന്നില്ല. അവർ മാക്സിമം പോയി കഴിഞ്ഞാൽ 17 അല്ലെങ്കിൽ 18 ഒക്കെ കൊടുക്കും. അത് തന്നെ കുറച്ച് ഓവറാണ് 18 ഒക്കെ ഇതിൻ്റെ സൈസ് വെച്ച്. സൈസ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 4.5 meters അടുത്തൊക്കെ ഈ വാഹനത്തിൻ്റെ പ്രൊഡക്ഷൻ സ്പെക്കിലേക്ക് വരുമ്പോഴേക്കും ലെങ്ത് ഉണ്ടാവുമായിരിക്കും. വിഡ്ത്ത് ഏകദേശം 1.8 meters അടുത്ത് ഉണ്ടാവുമായിരിക്കും. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇനി അതല്ലാതെ നോക്കുകയാണെങ്കിൽ ഈ വണ്ടി ശരിക്കും പറഞ്ഞാൽ ഇത് കാണാൻ ഇതിൻ്റെ ഹെഡ് റൂമിൽ ചിലപ്പോൾ കുറച്ച് പ്രോബ്ലം വരുമായിരിക്കും ഇതിൻ്റെ ഒരു ഡിസൈൻ വെച്ച് സെക്കൻഡ് റോയിൽ ഇരിക്കുന്ന സമയത്ത്. പക്ഷേ ഈ ഒരു ഡിസൈനിലുള്ള വാഹനം, അതായത് ഇങ്ങനത്തെ കൂപ്പേ ലൈക്ക് ഡിസൈനിൽ വരുന്ന വാഹനങ്ങൾ നമുക്ക് ഈ ബഡ്ജറ്റ് റേഞ്ചിൽ കിട്ടുന്നില്ല. കിട്ടുന്ന കുറവാണെന്നല്ല, കിട്ടുന്ന വളരെ വിരളമാണെന്ന് തന്നെ പറയാം. ഇത് വരുന്ന ഇത് സക്സസ്ഫുള്ളായി കഴിയുകയാണെങ്കിൽ ചിലപ്പോൾ മറ്റു വാഹനങ്ങളൊക്കെ വരുമായിരിക്കും. മഹീന്ദ്ര ആണെങ്കിലും അവരുടെ കൺസെപ്റ്റ് വാഹനങ്ങൾ ഇലക്ട്രിക്കലി കാണിച്ച സമയത്ത് ആ BE റേഞ്ചിമെൻ്റ് എന്തോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ അവർ കാണിച്ചിരുന്നു കുറച്ച് കൂപ്പേ വാഹനങ്ങൾ. പക്ഷേ അതൊക്കെ വരുന്നതിന് മുമ്പേ വണ്ടി വരും. കാരണം ഇത് ടാറ്റ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് അടുത്ത ഒരു വർഷത്തിനുള്ളിൽ, അതായത് നമുക്ക് 2024 ഫസ്റ്റ് ഹാഫിൽ ഈ വണ്ടിയുടെ ശരിക്കുള്ള ലോഞ്ച് എക്സ്പെക്ട് ചെയ്ത് പോകാം. ജസ്റ്റ് ഒരു വർഷം കൂടെ ബാക്കിയുള്ളൂ. അപ്പോഴേക്കും നമുക്ക് ഈ വണ്ടി ശരിക്കും റോട്ടിൽ കണ്ടു തുടങ്ങാൻ വേണ്ടേ. ഇപ്പോൾ കാണുന്ന ഈ വണ്ടി അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ജസ്റ്റ് കൺസെപ്റ്റ് മോഡൽ കാണിച്ച കഴിഞ്ഞ വർഷം പകുതിയാണ്. അത് കഴിഞ്ഞ് 1.5 കൊണ്ട് അവർ ഈ വണ്ടി ലോഞ്ച് ചെയ്യുകയും ചെയ്യും. പിന്നെ ഇതിൻ്റെ അകത്ത് വരുന്ന ബാക്കി സാധനങ്ങൾ, അതായത് ഇൻഫോർട്ടെയിം സിസ്റ്റം, ഇൻസ്ട്രുമെൻറ്റ് ലിസ്റ്റർ, ഇതൊക്കെ ഇവർ ഈ കൺസെപ്റ്റ് മോഡൽ ഇതാണ് കാണിച്ചിരിക്കുന്നത്. കൺസെപ്റ്റ് മോഡൽ ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ലിസ്റ്ററൊക്കെ കാണാൻ നല്ല രസമുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു മിക്കവാറും പുതിയ ഹാരിയറിലും സഫാരിയിലൊക്കെ ഒരു സംഭവം കൊണ്ടുവന്നല്ലോ, അത് തന്നെയായിരിക്കും ഇതിൻ്റെ അകത്തും വരാൻ പോകുന്നതെന്നാണ്. അതുപോലെ തന്നെയാണ് ഇൻഫോർട്ടെയിം സിസ്റ്റവും. പിന്നെ ഇതിൻ്റെ ഗിയർ ലിവറിൻ്റെ കൺട്രോൾസ് ഒക്കെ കണ്ടില്ല. ഇതൊക്കെ നല്ല രസമുള്ള സാധനങ്ങളാണ് കാണാൻ. അതായത് മാക്സിമം ഫ്യൂച്ചറിസ്റ്റിക് ആക്കാൻ അവർ നോക്കിയിട്ടുണ്ട്. പക്ഷെ എന്നാൽ അതിൻ്റെ കുറച്ച് സിംപ്ലിസിറ്റിയും കൂടെ കൊണ്ടുവരാനാണ് ടാറ്റ ചെയ്തിരിക്കുന്നത്. കാരണം നമുക്ക് എവിടെ നോക്കിയാലും ഭയങ്കര ഓവർ ഡൺ ആയതുപോലും തോന്നുന്നില്ല. ഇൻറ്റീരിയറിൽ എന്തൊക്കെ അവിടെ വെച്ചു, ഇവിടെ വെച്ചു, ഇവിടെ മറ്റത് വെച്ചു, ഇവിടെ വേറെ എന്തോ വെച്ചു, അങ്ങനെ കുറേ ഇങ്ങനെ തിക്കായിട്ട് പാക്ക് ചെയ്തിരിക്കുന്ന പോലും തോന്നുന്നില്ല. വളരെ നീറ്റായിട്ടാണ് എല്ലാം ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ സ്റ്റിയറിംഗ്, എനിക്ക് സ്റ്റിയറിംഗിൻ്റെ ഡിസൈൻ ആക്ച്വലി വളരെ ഇഷ്ടപ്പെട്ടു. ടച്ച് കൺട്രോൾസ് ആണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പ്രൊഡക്ഷൻ സ്പെക്കിലേക്ക് വരുമ്പോൾ അങ്ങനെ തന്നെ വരികയായിരുന്നെങ്കിൽ പ്രീമിയം ആയനെ ഒരു വർഷം കൂടെ ഉള്ളൂ. നമ്മളിപ്പോൾ ഇത് കൺസെപ്റ്റ് ആണല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ വിചാരിക്കേണ്ട കാര്യമില്ല. കാരണം ഒരു വർഷം കൊണ്ട് വണ്ടി ഇറങ്ങും. അപ്പോൾ അതും കൂടെ ആലോചിച്ച് മതി. അല്ലെങ്കിൽ ഇപ്പോൾ ഈ കൺസെപ്റ്റ് മോഡൽസ് ഒക്കെ കാണുമ്പോൾ 3-4 കഴിഞ്ഞ് വണ്ടി ഇറങ്ങാമെന്ന് പറഞ്ഞാൽ നമുക്ക് അപ്പോഴേക്കും പ്രതീക്ഷിക്കാം. ടെക്നോളജി ഒക്കെ ഒരുപാട് മാറിയിട്ടുണ്ടാവുന്നു. ഇത് പക്ഷെ അത്ര ഒന്നുമില്ല. പിന്നെ ഈ വണ്ടിയിൽ വരുന്ന എഞ്ചിൻ ഓപ്ഷൻസ്, ഇത് ഒബ്വിയസ്ലി നമുക്കറിയാം ഇലക്ട്രിക് ആയിട്ട് ഇറങ്ങും. പക്ഷേ ഒരു സൈഡിൽ ഇത് ടാറ്റയുടെ Gen 2 EV ആർക്കിടെക്ചറിൽ വരുന്ന വാഹനമാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് പെട്രോൾ പവർ ഓപ്ഷൻസ് സപ്പോർട്ട് ചെയ്യും. ഡീസൽ വരുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഡീസലിനിപ്പോൾ ടാറ്റ നെക്സോണിലൊക്കെ 2023 VS6 Stage 2 കൊടുക്കുകയാണെങ്കിൽ ഇതിനകത്ത് കൊടുക്കുന്നതുകൊണ്ട് പ്രശ്നം ഉണ്ടാവില്ലായിരിക്കും. നെക്സോണിൻ്റെ ഡീസൽ എഞ്ചിനാണോ ഹൈഡ്രോണിൻ്റെ ഡീസൽ എഞ്ചിനാണോ ഇതിനകത്ത് കൊടുക്കാൻ പോകുന്നത് നമുക്കറിയില്ല. ഡീസൽ വരുമെന്ന്
അറിയില്ല. ഓക്കെ, പക്ഷെ ഒരു കാര്യം അറിയാവുന്നത്, ഇതിൻ്റെ അകത്ത് ടാറ്റ ഈ അടുത്ത് റിലീസ് ചെയ്ത 1.5 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ അവൈലബിൾ ആയിരിക്കും. 170 PS പവറും 280 ന്യൂട്ടൺ മീറ്റേഴ്സിൻ്റെ ടോർക്കുമാണ് ഈ എഞ്ചിൻ ടോട്ടൽ പവർ ജനറേറ്റ് ചെയ്യുന്നത്. ഇത് ടാറ്റ തന്നെ ഈ ഓട്ടോ എക്സ്പോയിൽ ലോഞ്ച് ചെയ്ത എഞ്ചിനാണ് കേട്ടോ. എൻ്റെ പവർ ഫിഗേഴ്സ് ഒക്കെ അവർ ഒഫീഷ്യലി പുറത്തുവിട്ടതാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് എന്തായാലും ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സോഴ്സസാണ്. ഹാരിയറിലും സഫാരിയിലും ഈ പുതിയ എഞ്ചിൻ വരാനുള്ള സാധ്യതയുണ്ട്. മിക്കവാറും അടുത്ത 2-3 മാസത്തിനുള്ളിലൊക്കെ വരികയും ചെയ്യുമായിരിക്കും. ഈ വണ്ടിയിൽ വരുന്നതിന് മുമ്പ് ഹാരിയറിലും സഫാരിയിലും നമുക്ക് ഈ പുതിയ എഞ്ചിൻ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് വരുള്ളൂ. പിന്നെ ഇതെന്ന് പറയുമ്പം ആ രണ്ട് മറ്റ് വാഹനങ്ങളെക്കാൾ കുറച്ചും കൂടെ ചെറുതാണല്ലോ സൈസൊക്കെ വെച്ച്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ഈ എഞ്ചിൻ പെർഫോം ചെയ്യും എന്ന് നമുക്ക് വിചാരിക്കാം. ഇതിനകത്ത് 1.2 ലിറ്റർ ടൈപ്പ് പെട്രോളൊന്നും വരുന്നു എനിക്ക് തോന്നുന്നില്ല. അത് കൊടുക്കുകയാണെങ്കിൽ, ഇനിയിപ്പോൾ അത്രയും ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ ഒരു ടാർഗറ്റ് ചെയ്യുകയാണെങ്കിൽ കൊടുക്കുമായിരിക്കും. അതല്ലാതെ എൻ്റെ ആവശ്യമില്ല. ഇതിൻ്റെ പ്രൈസിങ് നമുക്ക് ഏകദേശം ഒരു 15-16 ലാക്സിനടുത്ത് സ്റ്റാർട്ടിങ് എക്സ്പെക്ട് ചെയ്ത് പോകാം. ടോപ്പ് എൻഡിനൊക്കെ ഏകദേശം ഒരു 22-20 ലാക്സിനിടയിലായിരിക്കും വരുന്നത് മിക്കവാറും. എനിക്കറിയില്ല, ഞാൻ ജസ്റ്റ് ഗസ് ചെയ്തതാണ്. ഇങ്ങനത്തെ ഒരു ബോഡി ഷേപ്പ് നമുക്ക് ഇതുവരെ ഈ സെഗ്മെൻറ്റിൽ വന്നിട്ടില്ലല്ലോ. അപ്പോൾ പിന്നെ ഏതിൻ്റെ കൂടെയാണ് ഇതിൻ്റെ കോമ്പറ്റീഷൻ ചോദിച്ചാലും ഒന്നും പറയാനില്ല, വേറെ വണ്ടികളൊന്നും ഇല്ല. എന്തായാലും ഗായ്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്തേക്കുക. ഇതുപോലുള്ള വാഹനങ്ങളുടെ കൂടുതൽ അപ്ഡേറ്റ്സും ഡീറ്റെയിൽസും നിങ്ങൾക്ക് തന്നെ ആദ്യം വയ്ക്കാൻ താല്പര്യമാണെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ സൈഡിൽ കൊടുത്തിരിക്കുന്ന ആ ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്ത് അത് ഓൾ നോട്ടിഫിക്കേഷൻസ് ആക്കി വയ്ക്കുകയാണെങ്കിൽ ഞങ്ങളുടെ അപ്കമിംഗ് വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.